ചെർപ്പുളശ്ശേരി നഗര നവീകരണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്തു. എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ എത്രയും വേഗത്തിൽ പ്രവൃത്തികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ജൂലൈ 13-ന് പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തോടൊപ്പം നഗര നവീകരണത്തിന്റെ ഉദ്ഘാടനവും നടത്താൻ ആലോചനയുണ്ട്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 28.17 കോടി രൂപ വിനിയോഗിച്ചാണ് ചെർപ്പുളശ്ശേരി നഗര നവീകരണം നടപ്പാക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വ്യാഴാഴ്ച പി മമ്മിക്കുട്ടി എം എൽ എ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചത്. നഗരസഭയിൽ വെച്ച് നടന്ന യോഗത്തിൽ ചെയർമാൻ പി രാമചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ പി വിഷ്ണു, വി ടി സാദിഖ് ഹുസൈൻ, കെ ടി പ്രമീള, കെ മിനി, കെയർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി വിനോദ്, പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി പ്രമോദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാബുരാജ്, കെ സി ബി പേങ്ങാട്രി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേശവദാസ്, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഷൈൻകൃഷ്ണൻ, ഓവർസിയർ ടി ഗോപകുമാർ, ജൽജീവൻ മിഷൻ വളണ്ടിയർ മുഹമ്മദ് അമീൻ, കരാർ കമ്പനി പ്രതിനിധികളായ സുനിൽ പത്മനാഭൻ, ഷിബിൻ എ ബാബു, രാജേഷ് എന്നിവർ പങ്കെടുത്തു. എത്രയും വേഗത്തിൽ പ്രവൃത്തികൾ ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. മരം മുറിച്ചു നീക്കുന്നതിന് സോഷ്യൽ ഫോറസ്ട്രി വകുപ്പുമായി കൂടിയാലോചിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാനും സർവേ നടപടികൾ പൂർത്തീകരിച്ച് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനും പദ്ധതി സമയത്ത് കുടിവെള്ള വിതരണം മുടങ്ങാതെ നോക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി എം എൽ എ പറഞ്ഞു. വാട്ടർ അതോറിറ്റി, കെ സി ബി, ബി എസ് എൻ എൽ തുടങ്ങിയ പൊതുസേവനങ്ങളുടെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് വേഗത്തിൽ പൂർത്തീകരിക്കാൻ സർക്കാരിൽ ഇടപെടുമെന്നും അധികമായി വീതിയുള്ള സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യം കൊണ്ടുവരാനും പബ്ലിക് പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള സാധ്യതാ പഠനം നടത്താൻ തീരുമാനിച്ചതായും എം എൽ എ അറിയിച്ചു. ജൂലൈ 13-ന് പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തോടൊപ്പം നഗര നവീകരണത്തിന്റെ ഉദ്ഘാടനവും നടത്താൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു. പണി ആരംഭിക്കുന്നതിന് സഹായകരമായ ഞങ്ങളെന്തൊക്കെ ചെയ്യണം, മുനിസിപ്പാലിറ്റിക്കാർ എന്തൊക്കെ ചെയ്യണം, എം എൽ എ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളെന്ത് ചെയ്യണം, ഇങ്ങനെ സംബന്ധിച്ചുള്ള തുറന്ന ചർച്ചയാണ് നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ പണി ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പണി ആരംഭിക്കുന്നതിനിപ്പോൾ ഒരു സാങ്കേതികമായ തടസ്സങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഈ വാട്ടർ അതോറിറ്റിക്കും കെ എസ് ഇ ബിക്കൊക്കെ തന്നെ അവരുടെ ഈ ലൈന് മാറ്റുന്നതിനും പൈപ്പ് മാറ്റുന്നതിനും അതിൻ്റെ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കെട്ടിവെക്കേണ്ട പണം കെ ആർ എഫ് ഇയിൽ നിന്ന് അവർക്ക് കൈമാറി കിട്ടും. അവർക്ക് കൈമാറി കിട്ടിയാൽ അവർ ടെൻഡർ നടപടി സ്വീകരിക്കും ഈ പ്രവർത്തിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ആർ എഫ് ഇയിൽ പിന്നെ ലഭ്യമായിട്ടുള്ള അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് അതിന് അലോട്ട്മെൻറ്റ് പിന്നെ അംഗീകാരമായി കൊടുക്കുക എന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് മറ്റ് പ്രശ്നങ്ങളില്ല. നേരത്തെ തന്നെ ഡിജിറ്റൽ സർവേയൊക്കെ നടന്നതാണ്. ആ ഡിജിറ്റൽ സർവേ നടന്ന രേഖകൾ അവരുടെ കയ്യിലുണ്ട്. എന്നിരുന്നാലും റോഡിൻ്റെ സ്ഥലം ഏതാണ്, റോഡിൻ്റെ സ്ഥലം എത്രയുണ്ട്, എവിടെയൊക്കെയാണ് റോഡിൻ്റെ സ്ഥലമുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉടനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് ഇങ്ങോട്ട് വന്ന് ടൗണിൽ വന്ന് അതുവരെ നമ്മുടെ ഒറ്റപ്പാലം റോഡ് വരെ നല്ല വീതിയിൽ പോകുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ച് കുത്തനാലിക്കൽ ക്ഷേത്രം വരെ അതിനേക്കാൾ കുറച്ച് ഊരി വീതിയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കച്ചേരിക്കുന്ന് വരെ വീതി കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ തന്നെ നിലവിലുള്ള ഒരു വീതിയുടെ ഇത് വെച്ചുകൊണ്ട് 4 ലൈനായിട്ടുള്ള റോഡും 4 വരിയും അതുപോലെ തന്നെ മറ്റു ഭാഗത്ത് 2 വരിയുമായിട്ടാണ് ഇപ്പോൾ അവർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഡ്രൈനേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് പ്രവേശിക്കാനുള്ള അവസാനമുള്ള മറ്റ് ബ്രിഡ്ജസ് കയ്യിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഡിവൈഡറുകളുണ്ട്. അതുപോലെ തന്നെ തെരുവ് വളക്കുകൾ പട്ടണപ്രദേശത്ത് കുറച്ചും കൂടി കൂടുതലും മറ്റു പ്രദേശത്ത് കുറച്ച് അകലെയായിട്ട് തെരുവ് വിളക്കുകൾ അതിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നാണ് എസ്റ്റിമേറ്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശത്തെ ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹവും അഭിപ്രായങ്ങളും ഇങ്ങനെ ആവശ്യമായി വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട 2 പ്രശ്നം തന്നെയാണ്. ഒന്ന് ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഇപ്പോൾ പ്രവർത്തന പദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത്.